ആദിയിൽ വിശ്വം നിറഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു ആവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തുന്നൊരാത്വൈകനാഥ നമ്മുടെ കർത്താവ് ശമശയുടെ കൃപയും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് പഴയ നിയമത്തിലെ ഒരു രാജാവിനെ കുറിച്ചുകൂടി കേൾക്കാം. നാം രാജാക്കന്മാരെ കുറിച്ചാണല്ലോ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആസ എന്നൊരു രാജാവിന്റെ ജീവിതത്തെക്കുറിച്ച് നാം കണ്ടു. അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാം മെച്ചപ്പെട്ടതായിരുന്നു, പക്ഷേ ഒരു കാര്യത്തിലെ അശ്രദ്ധ അദ്ദേഹത്തിന്റെ ജീവിതത്തെ തകർത്തു കളഞ്ഞു. ആസ എന്ന രാജാവ് ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയായിരുന്നു, പക്ഷേ ഇടയ്ക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയും ദൈവത്തെ അന്വേഷിക്കുന്നതിന് പകരമായി അയൽ രാജാവിനെ അന്വേഷിക്കുകയും അദ്ദേഹത്തിന്റെ കരുത്തിൽ കായിക ബലത്തിൽ ശ്രദ്ധ അർപ്പിക്കുകയും ചെയ്തു. അതെങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് പരാജയത്തിന് കാരണമായത് എന്ന് നാം കണ്ടു. രണ്ടാമത് യഹോഷാഫാത്ത് എന്ന് പറയുന്ന രാജാവ്, രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ 16, 17, 18 അധ്യായങ്ങളിൽ നാം വായിക്കുന്ന യഹോഷാഫാത്ത് എന്ന രാജാവ് എല്ലാ അർത്ഥത്തിലും ദൈവത്തോട് ചേർന്ന് നിന്ന ഈ ദൈവ പുരുഷൻ, പക്ഷേ ഒരു കാര്യത്തിൽ അശ്രദ്ധ ഉണ്ടായി. അതായത് അഹിതമായ സഖ്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകരുത് എന്ന് ദൈവം ആഗ്രഹിച്ചു. പക്ഷേ ആഹാബ് ഭവനവുമായി, ഒരു പ്രത്യേക വീടുമായി അദ്ദേഹത്തിനുണ്ടായ പ്രണയം, ബന്ധം അദ്ദേഹത്തിന്റെ ജീവിതത്തെ തകർത്തു കളഞ്ഞു. ഈ രണ്ട് സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതെന്നാൽ, ഇന്ന് മറ്റൊരു രാജാവിനെ കുറിച്ച് നാം പരിശുദ്ധാത്മാവ് എന്താണ് വെളിപ്പെടുത്തി തരുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 25 അധ്യായത്തിലാണ്. ഈ രാജാവിന്റെ പേര് അമസിയ എന്നാണ്. അമസിയ 25 അധ്യായത്തിന്റെ 1 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: രാജാവാകുമ്പോൾ അമസിയായിക്ക് 25 വയസ്സിൽ രാജ്യഭാരമേൽക്കണമെങ്കിൽ അതിന്റെ അർത്ഥം ആള് പ്രായമില്ലെങ്കിലും സമർത്ഥനാണ്, മിടുക്കനാണ്, കഴിവുള്ള ആളാണ്. 2 വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നു, അവൻ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. എന്ന് വെച്ചാൽ രാജ്യത്തിന്റെ ഭരണം വളരെ നിപുണതയോടെ, നൈപുണ്യത്തോടെ ഏറ്റെടുത്ത് നടത്താൻ കഴിവുള്ള ആളായിരുന്നു. അമസിയ രാജാവ് തന്റെ ജീവിതത്തിൽ ഈ യൂദ വംശത്തെ, യഹൂദ ജനതയെ, ജെറുസലേമിനെ എങ്ങനെ വളർത്തിയെത്തിച്ചു എന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ആദ്യമേ അവന് വിവേകമുണ്ടായിരുന്നു. അവൻ രാജാവായപ്പോൾ തന്നെ തന്റെ ശത്രുക്കളെ മുഴുവനും അവൻ വകവരുത്തിയിട്ട് തന്റെ സിംഹാസനം ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് രാജ്യത്തിന്റെ ഭരണം എങ്ങനെ നടക്കണം, എങ്ങനെ തന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന വിവേകവും വകതിരിവും, പ്രാക്ടിക്കൽ നോളജും പ്രായോഗിക ബുദ്ധിയും ഒക്കെ ഉള്ള ആളായിരുന്നു അമസിയ. അമസിയയെക്കുറിച്ച് വീണ്ടും നമ്മൾ പറയുന്നത്, അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ താൽപര്യവും ദൈവത്തിന്റെ സ്വരത്തിന് വിധേയപ്പെട്ട് ജീവിക്കുകയും ചെയ്യാൻ അമസിയ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു.
നമ്മൾ എന്തുകൊണ്ടാണ് ഈ രാജാക്കന്മാരുടെ നന്മകളെ കുറിച്ച് പറയുന്നത്? അവർക്ക് നന്മയുണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അവർ മിടുക്കന്മാരായിരുന്നു, സമർത്ഥന്മാരായിരുന്നു, ദൈവം പറഞ്ഞതിന് അണുവിട വ്യത്യാസമില്ലാതെ ജീവിക്കാൻ ശ്രമിച്ചവരായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിലെ ചെറിയ ഒരു അശ്രദ്ധ അവർക്ക് പാളിച്ചകൾ ഉണ്ടാക്കും. എന്താണ് അമസ്യയുടെ ആത്മീയ ജീവിതത്തിന്റെ പ്രത്യേകതകൾ? അത് കണ്ടിട്ട് അദ്ദേഹത്തിന് പറ്റിയ പാളിച്ചയിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് സഹായകമാകും. പക്ഷെ അമസ്യ എന്ന രാജാവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കൽ അദ്ദേഹം ഏദോമ്യർക്കെതിരെ യുദ്ധത്തിന് പോയി. ഏദോമ്യർ എന്ന് പറയുന്നത് വളരെ നിസ്സാരരായ ആളുകളായിരുന്നില്ല. സെയിർ പർവ്വത നിവാസികളും ഏദോമ്യരും ഇസ്രായേലിന്റെ ശക്തിയേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള സൈന്യ വ്യൂഹമായിരുന്നു. ഏദോമ്യർക്കെതിരെ യുദ്ധത്തിന് പോകുവാൻ ഒരിക്കൽ അമസ്യ തീരുമാനിച്ചു. കാരണം അവർ അത്രമാത്രം ശല്യമായതുകൊണ്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹം പോയി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, എന്റെ സൈന്യത്തിൽ ഏകദേശം 300,000 പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഏദോമ്യർ സംഖ്യാബലത്തിൽ മികച്ചു നിന്നതുകൊണ്ട്, സൈന്യവ്യൂഹം കൂടുതലായിരുന്നതുകൊണ്ട് അദ്ദേഹം ഇസ്രായേലിൽ നിന്ന് 100,000 പേരെ വാടകയ്ക്കെടുക്കാൻ തീരുമാനിച്ചു. സഖ്യത്തിന് പോയില്ല, പണം കൊടുത്ത് വാടകയ്ക്കെടുത്ത് ഈ സൈന്യത്തെയും കൂട്ടി യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഏകദേശം 100 താലന്ത് വെള്ളി കൊടുത്ത് ഇസ്രായേൽ രാജ്യത്തിന്റെ സൈന്യത്തെ 100,000 പേരെ വാടകയ്ക്കെടുത്ത് ഏദോമ്യർക്കെതിരെ പോകാൻ ഇറങ്ങുന്ന സമയം ദൈവം ഇടപെട്ടു. അതിന്റെ കാരണം നമുക്കറിയാം. യഹൂദ ജനത, തന്റെ വാഗ്ദത്ത പുത്രൻ ജനിക്കേണ്ട ഈ യഹൂദരുടെ ജനതയിൽ നിന്ന് ഒരിക്കൽ പോലും ദൈവം ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് അഹിതമായ സഖ്യങ്ങൾ. മറ്റ് രാജ്യങ്ങളുമായി, വിശേഷാൽ വിഗ്രഹാരാധനയിൽ ആനന്ദം കണ്ടെത്തിയ ഇസ്രായേലുമായി, സമരിയായുമായി, ഈ സങ്കരവർഗവുമായി, വിജാതീയരുമായി ഇടകലർന്ന ഈ ജനതയുമായി സഖ്യം പാടില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചേക്കാം, സഖ്യത്തിന് പോയില്ലല്ലോ, വാടകയ്ക്ക് കുറച്ചാളുകളെ എടുത്തല്ല ഉള്ളൂ. 100 താലന്ത് വെള്ളി കൊടുത്ത് 100,000 പേരെ വാടകയ്ക്ക് ഒരു യുദ്ധത്തിന് വേണ്ടി, അത് കഴിഞ്ഞ് അവർക്ക് തിരികെ പോകാം. പക്ഷെ ദൈവത്തിന്റെ പുരുഷൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്. ദൈവപുരുഷൻ വന്ന് 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, 2 ദിനവൃത്താന്തങ്ങൾ 25-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ഒരു ദൈവപുരുഷൻ വന്ന് അവനോട് പറഞ്ഞു, രാജാവേ, ഇസ്രായേൽ സൈന്യത്തെ നീ കൂടെ കൊണ്ടുപോകരുത്. കർത്താവ് എഫ്രായിംകാരായ ഈ ഇസ്രായേലിനോട് കൂടെയില്ല. ഇവർ യുദ്ധത്തിൽ നിനക്ക് ശക്തി പകരുമെന്ന് നീ കരുതുന്നെങ്കിൽ ദൈവം ശത്രുവിന്റെ മുൻപിൽ നിന്നെ വീഴ്ത്തും, സഹായിക്കാനും രക്ഷിക്കാനും ദൈവത്തിന് കഴിയും. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, അമസ്യ എന്ന രാജാവ് ഒരു ദൈവപുരുഷൻ. അതാരാണെന്ന പേരിവിടെ പറയുന്നില്ല. എങ്ങോ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു, രാജാവിന്റെ മുൻപിൽ കാര്യം ദൂത് അവതരിപ്പിക്കുന്നു, മടങ്ങുന്നു. ആ ദൂത് അവന്റെ ബയോഹിസ്റ്ററി തിരക്കാൻ പോകുന്നില്ല, അവൻ ആരാണെന്ന് അന്വേഷിക്കാൻ പോകുന്നില്ല. പക്ഷേ ദൂത് സ്വർഗത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അമസ്യ രാജാവ് കൈതൊഴുതുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചയച്ചേക്കാം അവരെ. 100 താലന്ത് വെള്ളി ഞാൻ കൊടുത്തുപോയല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ദൈവപുരുഷൻ പറഞ്ഞു, ഈ 100 താലന്ത് വെള്ളി അല്ല, അതിലും കൂടുതൽ തരാൻ കഴിവ് കർത്താവിനുണ്ട്. പലരും ഈ വചനം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒരിടത്ത് പ്രസംഗിക്കുമ്പോൾ ഈ പ്രസംഗം കേട്ടിട്ട് ഒരാൾ വന്ന് പറഞ്ഞു, അച്ഛാ, എന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട്, ഭീമമായൊരു തുക കടം വാങ്ങിച്ചിട്ട് തിരികെ തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും തരാത്ത ഒരാൾ. ഈ വചനം ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിലും കൂടുതൽ തരാൻ കഴിവുള്ള ദൈവം ഉണ്ട്. ചിലതൊക്കെ പോട്ടെ, വിട്ടുകൊടുക്കാൻ
നാം തയ്യാറാകണം. അതിനെക്കുറിച്ച് ആലോചിച്ച് ജീവിതം തകർത്ത് കളയരുത്. ഒരുപക്ഷെ യുക്തി അല്ല, ബുദ്ധി അല്ല എന്ന് പലരും ഉപദേശിച്ചേക്കാം. ഈ ബുദ്ധിക്കും യുക്തിക്കും അതീതമാണ് ദൈവത്തിന്റെ വചനം, തിരുവെഴുത്തുകൾ. അത് ആകാശം മുദ്രയിട്ട് തരുന്നതാണ്. അതിന് ജീവിപ്പിക്കാനും നശിപ്പിക്കാനും കഴിയും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇവിടെ ഈ 100 താലന്ത് വെള്ളി പോയത് പോകട്ടെ, ഈ 100,000 പേർ വേണ്ട എന്ന് രാജാവ് വെച്ചു. പറയാൻ എളുപ്പമാണ്, നിസ്സാരമായ കാര്യമല്ല. 100,000 പടയാളികൾ രാജ്യത്ത് വന്ന് അണിനിരന്ന് നിൽക്കുകയാണ്. യുദ്ധത്തിന് തയ്യാറെടുത്ത് ഭക്ഷണവും കഴിച്ച് അത്യാവശ്യം മെയ്ക്കരുത്തും കൈക്കരുത്തും കാട്ടാൻ തയ്യാറായി നിൽക്കുന്ന പടയാളികളോട് പെട്ടെന്ന് പറയുക, യുദ്ധത്തിന് നിങ്ങൾ വരണ്ട. പോകുന്ന വഴിയിൽ ഈ പട്ടാളക്കാർ കാട്ടിക്കൂട്ടുന്ന വികൃതികളെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. തിരിച്ചു മടങ്ങുമ്പോൾ പോകുന്ന വഴിയിൽ അവർ എല്ലാ തരത്തിലും അവർക്കാവുന്ന രീതിയിൽ ബഹളങ്ങൾ ഉണ്ടാക്കി ദേശത്തെ ആക്രമിച്ച് മനുഷ്യ സവാരി നടത്തി അവർ തിരികെ മടങ്ങുകയാണ്. മനുഷ്യൻ മനുഷ്യന്റെ മേൽ മനുഷ്യ സവാരി നടത്തി തിരികെ മടങ്ങിയിട്ടും അമസ്യ രാജാവ് ഒരക്ഷരം ഉരിയാടാൻ പോയില്ല. കാരണം ഇത് സ്വർഗത്തിന്റെ വാക്കായിരുന്നു. സ്വർഗം പറയുന്നതൊക്കെ കേട്ടാൽ ചില സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ തിരുത്തലുകൾ കിട്ടിയാൽ, മുന്നറിയിപ്പുകൾ കിട്ടിയാൽ, അതിനെത്ര ത്യാഗം സഹിക്കേണ്ടി വന്നാലും നടക്കാൻ ചങ്കുറ്റം കാണിക്കണം. വചനം ആകാത്തതും അരുതാത്തതും വേണ്ട എന്ന് വെച്ചാൽ വേണ്ട എന്ന് വെക്കാൻ ഒരു ബലം നമുക്ക് ഉണ്ടാകണം. ഇവിടെ അമസ്യ രാജാവ് ഒരക്ഷരം ഉരിയാടിയില്ല. ഇസ്രായേലിയർ തിരികെ മടങ്ങുമ്പോൾ ഈ ദേശത്തുകൂടി മേഞ്ഞാണ് പോകുന്നത്. അങ്ങനെ തന്റെ 300,000 സൈന്യവുമായി അദ്ദേഹം ഏദോമ്യർക്കെതിരെ യുദ്ധത്തിന് പോയി. എന്താണ് സംഭവിക്കുക? 14 തിരുവചനത്തിൽ നാം വായിക്കുന്നു, ഏദോമ്യരെ, സെയിർ പർവ്വത നിവാസികളെ അമസ്യ രാജാവ് നിഷ്പ്രയാസം പരാജയപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ നാം ഭയപ്പെടുന്നത് പോലെയല്ല കാര്യങ്ങൾ, നാം ചിന്തിച്ചു കൂട്ടുന്നത് പോലെയല്ല കാര്യങ്ങൾ. നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്തേക്ക് ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില പദ്ധതികൾ ഉണ്ട്. അങ്ങനെ വിജയം വരിച്ച അദ്ദേഹം വലിയൊരു കൊള്ള നടത്തി. ഈ രാജ്യത്തു നിന്ന് പൊന്നും പണവും എല്ലാം ശേഖരിച്ച് അദ്ദേഹം തന്റെ ജെറുസലേമിലേക്ക്, തന്റെ രാജ്യത്തേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു പാളിച്ച പറ്റി. മടക്കയാത്രയിലാണ് സംഭവിക്കുന്നത്. ജീവിതത്തിന്റെ വിജയത്തിന്റെ ഇടയിൽ, ജീവിതത്തിന്റെ ആഘോഷ തിമിർപ്പിൽ, ജീവിതം വല്ലാതെ സന്തോഷിച്ചു കഴിയുമ്പോൾ, മനസ്സിന്റെ പിടിവിട്ടു പോകുന്ന ചില സന്ദർഭങ്ങളിൽ മനസ്സ് തെല്ലൊന്ന് അയഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇയാൾക്കും ഇങ്ങനെയൊന്ന് സംഭവിച്ചു. എന്താണ് സംഭവം? അദ്ദേഹം ഏദോമ്യരെ തോൽപ്പിച്ച് മടങ്ങുമ്പോൾ അമസിയ ഈ സെയർ നിവാസികളുടെ വീട്ടുകളിൽ നിന്ന്, കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ കണ്ണിന് ഇമ്പകരമായ ചില നിഷിദ്ധ വസ്തുക്കൾ, ചില കാശുരൂപങ്ങളൊക്കെ എടുത്ത് പോക്കറ്റിലിട്ടുണ്ടെങ്കിൽ പോകും. ദൈവം ഉടൻ തന്നെ ഒരു പ്രവാചകനെ അയച്ചു. അവൻ വീട്ടിലേക്ക്, വിശുദ്ധമായ തന്റെ കൊട്ടാരത്തിലേക്ക്, ഈ ജെറൂസലേം ദൈവത്തിന്റെ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിഷിദ്ധ വസ്തുക്കൾ ഇവന്റെ കീശയിലുണ്ട്, അത് ഈ വീട്ടിൽ കൊണ്ടുവന്നാൽ പിശാച് അവകാശം പറയുമെന്നറിഞ്ഞ് ദൈവം ഉടൻ തന്നെ പ്രവാചകനെ അയച്ചിട്ട് പറയുന്നു, അമസ്യ നീ എന്താണ് കാണിക്കുന്നത്? എടാ, ഏദോമ്യർക്ക്, അവരുടെ ദൈവങ്ങൾക്ക് ഏദോമ്യരെ ജയിപ്പിക്കാൻ പറ്റിയില്ല. ഏദോമ്യരുടെ ദൈവങ്ങൾ ഈ യുദ്ധത്തിൽ അവരെ ജയിപ്പിച്ചിട്ടില്ല. എന്നിട്ട് ആ ദൈവങ്ങളുടെ ചിഹ്നങ്ങൾ, അത് ആലേഖനം ചെയ്ത മുദ്രകൾ നീ എടുത്തുകൊണ്ട് എന്തിനാണ് വരുന്നത്? പ്രിയമുള്ളവരെ,
നിഷിദ്ധ വസ്തുക്കൾ കയ്യിലിരുന്നത് കൊണ്ടാവാം. അമസ്യ, അതിന് തൊട്ടു മുൻപ് ദൈവത്തിന്റെ ദൂതിന് പഞ്ചഭുജമടക്കി നിന്നിരുന്ന ഈ മനുഷ്യൻ, കാതോർത്തിരുന്ന മനുഷ്യൻ, വല്ലാതെ വികാര തീവ്രതയാൽ ഈ ദൈവപുരുഷനെ തല്ലാനൊരുങ്ങുകയാണ്, ദൈവദൂതനെ മുറിച്ചു മാറ്റാൻ ഒരുങ്ങുകയാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചിന്ത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നിഷിദ്ധ വസ്തുക്കൾ പിശാച് അവകാശം പറയും. നിഷിദ്ധ വസ്തുക്കൾ വീട്ടിലിരുന്നാൽ, നമ്മുടെ കയ്യിലിരുന്നാൽ, പേഴ്സിലിരുന്നാൽ, മൊബൈലിലിരുന്നാൽ, കണ്ണിന് ഇമ്പകരമെന്ന് നാം കരുതുന്നത് നാം സൂക്ഷിച്ചാൽ അതിന് അവകാശം പറയാൻ പിശാച് ഉണ്ട്. പലരും ചിന്തിച്ചേക്കാം, പിശാച് ഉണ്ടോ? നന്നായിട്ടൊന്ന് ജീവിക്കാൻ തീരുമാനമെടുത്താൽ മതി, അന്നേരം അറിയാം പിശാചുണ്ടോ ഇല്ലയോ. നോമ്പുകാലം നന്നായി പ്രാർത്ഥിക്കുമെന്ന് ഒരൊറ്റ തീരുമാനമെടുത്താൽ മതി, അപ്പോഴറിയാം. ആ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് പിശാചിന്റെ പ്രവർത്തനങ്ങളെ അവകാശം പറയുന്ന, അവന്റെ ലീഗൽ റൈറ്റ് അവൻ പ്രകടിപ്പിക്കുന്ന ചില വസ്തുക്കൾ ഉണ്ട്. നാം അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. നമ്മളുടെ പ്രമിസ്, നമ്മളുടെ വീട്, മുറി, നാം സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വസ്തുക്കൾ, നാം ഉപയോഗിക്കുന്ന നമ്മുടെ ഉപകരണങ്ങൾ, ഇതിന്റെ മേലുള്ള ഒരു വിശുദ്ധി വളരെ വിലപ്പെട്ടതാണ്, വളരെ വിലപ്പെട്ടതാണ്. കണ്ണിന് ഇമ്പകരമായ കാര്യങ്ങൾ, ഈ ഭൂമി വല്ലാതെ ഉലഞ്ഞുപോകുന്ന ഒരു സംഭവമാണ്. കണ്ണിന് ദൈവം നിഷേധിച്ചിട്ടുള്ള കാര്യങ്ങൾ കണ്ണിന് ഇമ്പകരമായ, കണ്ണിന് ആസ്വാദ്യകരമായ കാര്യങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ഒരു പ്രവണത, പ്രണോഗ്രഫി എന്ന പേരിൽ മറ്റുള്ളവരുടെ നഗ്നത അനാവൃതമാക്കിക്കൊണ്ട് അത് സൂക്ഷിച്ചു വെച്ച്, ശേഖരിച്ചു വെച്ച് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടെ ഈ അമസ്യ എന്ന രാജാവിന് കൗതുകകരമായി തോന്നിയ വസ്തുക്കളാണ് അയാൾ ശേഖരിച്ചതും കൊണ്ടുവന്നത്. കണ്ണിനിമ്പകരമായി തോന്നി. പക്ഷെ ദൈവം ആവർത്തിച്ച് എസക്കിയലിന്റെ പുസ്തകത്തിൽ 20:7-8 തിരുവചനങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, നിന്റെ കണ്ണിന് ഇമ്പകരമായ വസ്തുക്കളെ നീ നിഷേധിക്കുക തന്നെ വേണം. എസക്കിയലിന്റെ പുസ്തകം 20:7-8 തിരുവചനങ്ങളിൽ ആ വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മ്ലേച്ച വസ്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും ദൂരെ എറിഞ്ഞു കളയണം. കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന മ്ലേച്ച വസ്തുക്കൾ. ഇന്ന് ലോകം ഈ അശുദ്ധമായ കാഴ്ചകൾ, വീഡിയോ ക്ലിപ്പിംഗുകൾ വഴി, ചിത്രങ്ങൾ വഴി, ഇന്ന് ഇന്റർനെറ്റിലൂടെ നിരന്തരം ദൈവമക്കൾ പോലും തിരയുന്ന ഒരു കാര്യം, പിശാച് വല്ലാതെ കെണിവെച്ച് പിടിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് ലേവ്യരുടെ പുസ്തകം 18 ദൈവം ഒരു 16 പറയുന്നുണ്ട്. 16 പറയുന്നുണ്ട്, നീ നഗ്നത അനാവൃതമാക്കരുത്. യു ഷുഡ് നോട്ട് അൺവെയിൽ ദി ന്യൂഡിറ്റി ഓഫ് യുവർ സിസ്റ്റർ, ഓഫ് യുവർ ബ്രദർ. ഇത് വളരെ വിലപ്പെട്ട ഒരു കാര്യം. ദൈവം പറയുന്നതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. നഗ്നതകൾ അനാവൃതമാക്കി നമ്മുടെ മുൻപിൽ പടച്ചുവിടുമ്പോൾ, കണ്ണിനിമ്പകരമെന്ന് നാം കരുതി ആ അതിന്റെ പുറകെ പോയാൽ എന്താണ് സംഭവിക്കുന്നത്? വചനം സങ്കടത്തോടെ എഴുതി വെക്കുകയാണ്, ഈ ലൈംഗികമായിട്ടുള്ള വൈകൃതങ്ങളിലേക്ക് കണ്ണ് ചേക്കേറിയാൽ കണ്ണിലൂടെ കയറുന്ന അശുദ്ധി നീ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ പടരുകയും ഈ മണ്ണ് നിന്നെ പുറന്തള്ളുകയും ചെയ്യും. ദേശം നമ്മെ പുറന്തള്ളും. ബെഡ്റൂമിലാകാം, വീട്ടിലാകാം, സൂക്ഷിക്കുന്ന ഈ വസ്തുക്കൾ
ഈ ദേശം, ഈ വീട് തന്നെ നമ്മെ പുറന്തള്ളും. തിരുവെഴുത്താണിന്ന് ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 24-ാം തിരുവചനം വചനം പറയുകയാണ്. 24-ാം തിരുവചനം, ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങൾ അശുദ്ധരാകരുത്. ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് അകറ്റിക്കളയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധമാക്കിയിരിക്കുന്നു. മ്ലേച്ഛതകൾ കൊണ്ട് അശുദ്ധമാക്കി. ആ ദേശവും അശുദ്ധമായിരിക്കുന്നു. അതിന്റെ അകൃത്യത്തിന് ഞാൻ അതിനെ ശിക്ഷിക്കും. അത് അതിലെ നിവാസികളെ പുറന്തള്ളുകയും ചെയ്യും. പ്രിയമുള്ളവർ, ഇതിനൊരു കണക്ഷനുണ്ട്. നാം കരുതും സ്വകാര്യതകളിൽ കുഴപ്പമില്ല, സാരമില്ല. പക്ഷെ അങ്ങനെയല്ല. ഒരു 20 വർഷം കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ നാം ഉണ്ടായിരിക്കുമോ, ഈ മണ്ണിൽ നമ്മുടെ വീടുണ്ടായിരിക്കുമോ എന്ന് നാം ആലോചിക്കണം. 27-ാം വാക്യം, ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 27-ാം വാക്യം, നിങ്ങൾക്ക് മുൻപ് ഈ നാട്ടിൽ വസിച്ചിരുന്നവർ ഈ വിധം മ്ലേച്ഛതകൾ കൊണ്ട് നാട് മലിനമാക്കി. അതിനെക്കുറിച്ച് പറയുന്നത് ഇതാണ്: ദാമ്പത്യമായ അവിശ്വസ്തത, അതിൽ നിന്ന് മെല്ലെ മെല്ലെ ലൈംഗികമായ വൈകൃതങ്ങൾ, സ്വവർഗഭോഗം, തുടർന്ന് മൃഗഭോഗത്തിലേക്ക്, ജീവിതത്തിന്റെ തകർച്ചയുടെ മൃഗതുല്യമായ അവസ്ഥയിലേക്ക് എത്തിപ്പോയ, ഈ കണ്ണിന് കൗതുകത്തിന് പുറകെ നടന്ന, നിഷിദ്ധ വസ്തുക്കൾക്ക് പുറകെ നടന്ന ഈ ദേശത്തെ നിവാസികൾക്ക് സംഭവിച്ചത്, ആ ദേശം അവരെ പുറത്താക്കി. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം മുന്നറിയിപ്പ് നൽകുകയാണ്: നിങ്ങൾക്ക് മുൻപ് ഈ നാട്ടിൽ വസിച്ചിരുന്നവർ ഈ വിധം മ്ലേച്ഛതകൾ കൊണ്ട് നാട് മലിനമാക്കി. ആകയാൽ ഈ ദേശം നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്നവരെ പുറന്തള്ളിയതുപോലെ അതിനെ അശുദ്ധമാക്കുക വഴി നിങ്ങളെയും പുറന്തള്ളാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രിയമുള്ളവരെ, അമസിയായുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അമസിയായുടെ ജീവിതം ഇതാണ് യഥാർത്ഥത്തിൽ ഈ അപകടത്തിലേക്ക് നീങ്ങി. അമസിയായ ദേശം പുറന്തള്ളി. അദ്ദേഹം ഈ കണ്ണിനിമ്പകരമായ വസ്തുക്കൾ കൊണ്ടുവന്നു. നമുക്കറിയാം, പഴയ നിയമത്തിൽ കണ്ണിനിമ്പകരമായ മ്ലേച്ഛ വസ്തുക്കളെ, വിഗ്രഹങ്ങളെ കൊണ്ടുവന്നു വെച്ചാൽ ആ വിഗ്രഹങ്ങൾക്ക് തത്തുല്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, പ്രത്യേകിച്ച് 6-ാം പ്രമാണത്തിന്റെ ലംഘനങ്ങൾ അവിടെ ചേക്കേറും. വിഗ്രഹാരാധനയ്ക്ക് എപ്പോഴും 6-ാം പ്രമാണത്തിന്റെ ലംഘനവുമായി ബന്ധമുണ്ട്. അപ്പോൾ ഈ വീട്ടിനകത്ത് അതിന്റെ പ്രതിഷ്ഠകളും അതിന്റെ ആചാരങ്ങളും നടന്നപ്പോൾ, മ്ലേച്ഛതകൾ ചേക്കേറിയപ്പോൾ ദേശം അമസിയായെ പുറന്തള്ളി. സംഭവം ഇതാണ്: ഒരു ദിവസം വൈകിട്ട് ഇങ്ങനെ യൂദാ രാജാവായ അമസിയ ഉപദേഷ്ടാക്കളെയൊക്കെ വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു, നമുക്ക് വെറുതെ ഒരു യുദ്ധത്തിന് അങ്ങോട്ട് പോയാലോ. വെറുതെ ഇരിക്കുമ്പോ ചില ചിന്തകൾ അങ്ങ് കയറിക്കൂടുകയാണ് ഈ മനുഷ്യൻ. അയാളെടുത്ത 10 തീരുമാനങ്ങളും നന്നായിരുന്നു, പക്ഷെ 11-ാമതെടുത്ത തീരുമാനം അയാളുടെ ജീവിതത്തെ തകർത്തു കളഞ്ഞു. അങ്ങനെ തീരുമാനിക്കാൻ കാരണമുണ്ടാകും വിധം പിശാച് ഈ നിഷിദ്ധ വസ്തുക്കളിൽ അവകാശം പറയും. അയാൾ വെറുതെ ഒരു തീരുമാനം എടുക്കുകയാണ്. അടുത്ത രാജാവായ ഇസ്രായേലിലെ യഹോവാഷ് എന്ന് പറയുന്ന രാജാവുമായി ഒരു യുദ്ധത്തിന്. യഹോവാഷ് പറഞ്ഞു, യൂദാ രാജാവേ, നീ ദയവായിട്ട് അടങ്ങി വീട്ടിലിരിക്കും. ഏദോമ്യരെ തോൽപ്പിച്ചു എന്ന് നീ വിളക്കുന്നു, പക്ഷേ ബലപരീക്ഷണത്തിന് എന്റെ അടുത്ത് വരരുത്. സ്വാഭാവികമായിട്ടും അമസ്യ ചിന്തിച്ചു, എടാ, ഏദോമ്യരെ പോലെ ശക്തമായ ഒരു സൈന്യത്തെ തോൽപ്പിച്ച എനിക്ക് ഈ ചെറു രാജ്യത്തെ തോൽപ്പിക്കാനാണോ പാട്? അദ്ദേഹം പറഞ്ഞു, വെറുതെ ഒരു ബലപരീക്ഷണം നടത്തി നോക്കാം നമുക്ക്. വലിയ രാജ്യമായ ഏദോമ്യരെ പരാജയപ്പെടുത്തിയ അമസ്യ ചെറിയ രാജ്യമായ ഇസ്രായേലിനാൽ പരാജയപ്പെട്ടു. രാജാവിന്റെ രാജ്യം ചിന്ന ഭിന്നമാകുന്നു, രാജാവിന്റെ ജീവിതം തകരുന്നു. അദ്ദേഹത്തെ പിടികൂടി പരസ്യമായി അവഹേളനാപാത്രമാക്കി ബന്ധിച്ച് അദ്ദേഹത്തിന്റെ കോട്ടമുകളിൽ തൂക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെറിയ കാര്യങ്ങളിലെ അശ്രദ്ധ നമ്മൾക്ക് വലിയ പരാജയത്തിന് കാരണമാകും. അമസിയ മിടുക്കനായിരുന്നു, കഴിവുള്ളവനായിരുന്നു, പക്ഷേ അയാൾ നിഷിദ്ധ വസ്തുക്കൾ കൈവശം വെച്ചു. പിശാച് അവകാശം പറഞ്ഞു. നല്ല തീരുമാനങ്ങൾ നമുക്ക് എടുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ജീവിതത്തിന്റെ വിശുദ്ധി, ശരീരത്തിന്റെ വിശുദ്ധി,
കണ്ണിന്റെ വിശുദ്ധി. അതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ മുൻപിൽ ഹൃദയവിശുദ്ധിയോടെ വ്യാപരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നിസ്സാര കാര്യങ്ങളിൽ പോലും കോംപ്രമൈസുകളില്ലാതെ, നിസ്സാര കാര്യങ്ങളിൽ പോലും വിശുദ്ധി പാലിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. മഹിയിൽ വന്നു പിറന്നൊരു നാഥം, കുരിശിൽ രക്ഷയൊരുക്കിയ നാഥം, മരണം പോലും ഭയന്നൊരു നാഥം, കരുണാമാരിച്ചൊരിഞ്ഞൊരു നാഥം, ഒഴുകി ഒഴുകി ധരയിൽ നീല നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം, ആത്മപ്രേരിതം. Thank you.